എടാ ദാസപ്പ, നമ്മൾ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ പിന്നെ ഇങ്ങനെ നടക്കാം? എടാ അതല്ല പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകണം. എന്ത് പണിക്ക് പോകാൻ? എടാ ഉള്ള നല്ല ജോലികളൊക്കെ പഠിപ്പ് വിവരമുള്ളവർക്കല്ലേ കൊടുക്കുള്ളൂ. ഓരോരോ അന്ധവിശ്വാസങ്ങളല്ലാതെ പറയാൻ. കൈമണി കൊടുക്കാണ്ടെങ്കിൽ ഏത് ജോലിയും പുഷ്പം പോലെ കിട്ടും. ഈ കളക്ടർ ആണെന്ന് കൊടുക്കേണ്ടി വരും. ഏത് ജില്ലാ കളക്ടറാണോ ഡിസ്ട്രിക്ട് കളക്ടറാണ്? എടാ കളക്ടർ ആണെന്നൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് നമ്മുടെ അരവിന്ദനെ കാണാൻ പോകണ്ടേ? അരവിന്ദനെ കാണാൻ മാത്രം അവനിപ്പോ എന്താ കുഴപ്പം? എടാ അവനിന്ന് ടൗണില് സ്വീകരണവും പൊന്നാട കൊടുക്കലും ഒക്കെ അല്ലേ. എന്താ അവന് ഓസ്കാർ കിട്ടിയ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ. എടാ അവൻ ടെൻസിങ്ങിനെ ഹിലാരിയെ പോലെ എറണാകുളത്തിന്റെ അഭിമാന താരമായി മാറിയിരിക്കല്ലേ. എന്താ അവൻ എവറസ്റ്റ് കീഴടക്കിയ? എവറസ്റ്റ് കീഴടക്കാനൊക്കെ എന്ത് എളുപ്പ? അവൻ അതിനേക്കാളൊക്കെ അടിപൊളി സംഭവമല്ല എഴുതി വെച്ചിരിക്കുന്നത്? എന്ത് സാഹസമാണെന്ന? അവൻ എറണാകുളം നോർത്ത് മുതൽ സൗത്ത് വരെ റോട്ടിലൂടെ ബൈക്ക് ഓടിച്ചു പോയി. ഇതാണ് ഇത്ര വലിയ സാഹസം? നീ അവനെ അങ്ങനെ പുച്ഛിച്ചോളൊന്നും വേണ്ട. എന്ത്, ഒറ്റ കേറ്ററി വീഴ്ത്താതെ നിനക്ക് ആ ബൈക്ക് ഒന്ന് ഓടിച്ചു കാണിക്കാവ് നോർത്ത് മുതൽ സൗത്ത് വരെ. എന്നോ അത് പറ്റില്ല. അത് പറ്റില്ല. അപ്പൊ അവനെ സമ്മതിക്കണ്ട. പിന്നെ ഇതാണെങ്കിൽ അവന് ഇത് ഇതല്ല കിട്ടേണ്ടത്. അവനെ ഗിന്നസ് ബുക്കിൽ പേരും തന്നെ അവന്റെ. നമ്മ രണ്ടുപേരും വർത്തമാനം പറഞ്ഞ ഒരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. എടാ ബിസിനസ് ചെയ്യുമ്പോണ്ടല്ലോ, അന്തസ്സുള്ള ബിസിനസ് ചെയ്യണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എടാ നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കാണില്ലേ, വയറ് കുറക്കാനുള്ള ഒരു ബെൽറ്റ്, അത് മേടിച്ച് നമുക്ക് കച്ചവടം ചെയ്യാം. അതെവിടുന്ന് കിട്ടും? അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കിട്ടും. എടാ അതാ ടി വി കണക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. നീയൊന്നും ഇണ്ടാതിരി. അവിടുന്ന് നമ്മൾ 1000 രൂപ സാധനം വാങ്ങിക്കും, എന്നിട്ട് നമ്മളത് ഓരോ വീട്ടിലും 5000 രൂപ വിറ്റിട്ട് 18 തവണകളായിട്ട് നമ്മൾ അവരെ കാശ് മേടിക്കും. 18 തവണകളായിട്ട് മേടിക്കാൻ ചെന്ന അവസാനം നമ്മൾ 18-ാമത്തെ തടവ് എടുക്കേണ്ടി വരും. അതിന് വേറൊരു വഴിയുണ്ടെന്ന്. നമ്മൾ ഈ സാധനം കൊടുത്തിട്ട് 5000 രൂപ മൊത്തം അപ്പൊ തന്നെ അവരെ വാങ്ങിക്കും. അതെങ്ങനെ? നീ വാ, ഞാൻ കാണിച്ചു തരാം. നീ വാ, ഞാൻ മനസ്സിലാക്കി തരാന്ന്. കണ്ടാ എന്നിട്ട് ടൈയൊക്കെ കണ്ട, അങ്ങനെ വേണം. അപ്പൊ നമ്മള് എന്തായാലും നമ്മള് ഐശ്വര്യമുള്ള ദിവസം തന്നെയാണ് തുടങ്ങിയത്. അതങ്ങനെ മനസ്സിലായി. മഴ വരാൻ പോകുന്നുണ്ട്. എന്റെ അടാവേ, നീ ഐശ്വര്യത്തിന്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? പണ്ട് നമ്മൾ ഐസ് ഫ്രൂട്ടിന്റെ കച്ചവടം തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ? അന്ന് ഇതുപോലെ മഴ പെയ്ത് ഓർക്കുന്നുണ്ടോ? അന്നും നീ പറഞ്ഞു ഐശ്വര്യത്തിന്റെ തുടക്കമാണ്. അവസാനം മഴ പെയ്തു, ഐസ് ഫ്രൂട്ടിന്റെ കച്ചവടം പൊളിഞ്ഞു. ഇനി ഐശ്വര്യത്തിന്റെ കാര്യം പറയാൻ നിൽക്കില്ല. മനസ്സിലായോ? നമുക്ക് ഈ വീട്ടിൽ കയറിയാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാതിരാത്രി വന്നോളൂ. എടാ കക്കാൻ വരുന്ന കാര്യമല്ല പറഞ്ഞത്, ഈ സാധനം വിൽക്കണ്ടേ? എടാ ഇത് അങ്ങനെ വിൽക്കാൻ പറ്റിയല്ല. പിന്നെ അതിന് നമ്മൾ വിളിച്ചു പറയണം. വിളിച്ചു പറയണം? ആ എങ്ങനെ കേട്ടോ, വയറേ വയറ് വയറേ. അയ്യടാ, എല്ലാവരും ഓർക്കും പയറ് കച്ചവടക്കാരായിരിക്കുന്നു. എന്നാ പിന്നെ നീ വിളിച്ചു പറ. വയറ് കുറയ്ക്കുവാനുള്ള ഉപകരണം വിൽക്കപ്പെടും. ഏതു തരം വയറും കുറയ്ക്കും? വരിക്കപ്പാവിലെ ചക്ക പോലത്തെ വയറും കുറയ്ക്കും. തീപ്പുള്ളലേറ്റ പോലത്തെ വയറും കുറക്കാം. ചാണം കയറ്റിയ ലോറി പോലത്തെ വയറ് കുറയ്ക്കാം. വൈക്കോലും വണ്ടി പോലുള്ള വയറും കുറക്കാം. ഇവിടെ കൊണ്ടുവരൂ, നോക്കട്ടെ. ടാ ഒരു ചേച്ചി വിളിക്കുന്നു. ആ പോയല, വാ പോവാ. കൊട മിണ്ടിപ്പോവരുത്. ഐശ്വര്യത്തിന്റെ കൊണം രാവിലെ നീ വാ തുറന്നപ്പോഴേ ഞാൻ ഓർത്താ ഇന്നത്തെ കാര്യം കുളമാവുന്നു. നായുണ്ട്, സൂക്ഷിക്കുക. ആ അവരുടെ നായ അവർക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, പിന്നെ നമ്മളോടാണ് സൂക്ഷിക്കാൻ പറയണത്? എടാ അതല്ല പറഞ്ഞത്, നായുണ്ട് സൂക്ഷിക്കുക. പിന്നെ ഞാൻ നായ ഇല്ല സൂക്ഷിക്കുക എന്നാണോ പറഞ്ഞത്? ഇപ്പൊ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എടാ നായുണ്ട് സൂക്ഷിക്കുക. പിന്നെ എന്നെ കൊണ്ടൊരു ഷൂ പോലും സൂക്ഷിക്കാൻ പറ്റില്ല, പിന്നെ ഇവരുടെ നായ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടരുത് കേട്ടാ, ബാക്കി എല്ലാം ഞാൻ ചെയ്തോളാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേച്ചി. ഞങ്ങളൊരു കമ്പനി പ്രോഡക്റ്റുമായിട്ട് വന്നതാ, അതായത് വയറ് കുറക്കാനുള്ള ഒരു ബെൽറ്റ്. അതുമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ചേച്ചിനെ കാണാൻ. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ റെമോ. റെമോ അല്ല, ഡെമോ. നാമോ? ഇത് ഒറിജിനൽ തന്നെയാണോ? ഇതാണ് ഒറിജിനൽ. ഇതിന്റെ ഒറിജിനൽ ഇനി അമേരിക്കയിലെ കിട്ടുള്ളൂ. അതെ അതെ, മറ്റുള്ള ഉപകരണം പോലെ നമ്മൾ ഓടി നടന്ന് വേർത്ത് കുളിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെ, ഇതിങ്ങനെ വയറിനോട് ചേർത്ത് കെട്ടിയിട്ട് എന്ത് പണി വേണമെങ്കിലും എടുക്കാം. ഒരു മാസം കൊണ്ട് ചേച്ചിയുടെ വയറ് കുറയും. എത്ര രൂപയാവും? 5000 രൂപ. 5000 ഇത്തിരി കൂടുതലാ. ഇൻസ്റ്റാൾമെന്റ് അല്ലേ ചേച്ചി, മാസത്തിൽ ഒരു തവണ അല്ലേ പിരിവുള്ളൂ. ഒരു 1/3 അഡ്വാൻസ് തന്നാ മതി. അത്രയൊന്നുമില്ല, 500 രൂപ തരാം. ശരി, 500 പോയിട്ട് വാ. ഓ, നീ എന്ത് പണിയാടാ കാണിച്ചത്? എന്താ 500 നമ്മുടെ മുതൽ പോലും ആവൂല. നീ ഒന്നും മിണ്ടാണ്ടിരി, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഇത് 500 രൂപ, ബാക്കി 4500 രൂപ ഞങ്ങള് മാസാമാസം വരും. അപ്പൊ ഉള്ളത് വെച്ച് തരും. മതി. എന്താണ് അങ്ങനെ ശരിയാവൂലെന്ന്? ഞാൻ കാണിച്ചൊരു ഐഡിയ ഉണ്ടെന്ന്. അപ്പൊ മാഡം, നമ്മളിപ്പം ഈ സാധനം പ്രമാണിച്ച് ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേക ഒരു ഓഫർ ഉണ്ട്.
അതായത് ഈ സാധനത്തിന്റെ മൊത്തം കാശ് നിങ്ങളിപ്പോ ഒന്നിച്ചിങ്ങ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ അതിൽ കുറവ് വരും. മാത്രവുമല്ല ഒരടിപൊളി സാരിയും സമ്മാനമായിട്ടുണ്ട്. സാരിയോ? ആ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കാശടക്കണം. അപ്പൊ 1000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും, ഒരു സാരിയും കിട്ടും. എന്തു പറയുന്നു? ഞാനും നോക്കട്ടെ. ചെല്ല്. നമുക്ക് ഈ സാധനം മേടിക്കാൻ എത്ര രൂപ ചെലവ് വന്നു? 1000 രൂപ. ഒരു സാരി മേടിക്കാൻ 250 രൂപ. അപ്പൊ മൊത്തം എത്ര രൂപ ചെലവ് വന്നു? 1250 രൂപ. 1250 രൂപ ചെലവ് വന്നു. ഇവിടെ നമുക്ക് ഇപ്പൊ എത്ര രൂപ കിട്ടി? 4000 രൂപ. അപ്പൊ നമുക്ക് ലാഭം എത്ര കിട്ടി? 2750 രൂപ ലാഭം. 2750 രൂപ ലാഭം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, അടിപൊളി. അപ്പൊ ഇനിയുള്ള കച്ചവടം ഞാൻ ചെയ്യും. ഓക്കെ ഓക്കെ. എന്നാ ബഹളം ഇതിനകത്ത്? ഇതിനകത്ത് എന്നാ ക്രിക്കറ്റ് കളിയാണ്? സാർ, ഞങ്ങൾ വയറ് കുറയ്ക്കാനുള്ള ഒരു യന്ത്രവുമായിട്ട് എത്തിയതാണ്. യന്ത്രം വേണ്ടല്ലോ, തീറ്റ കുറച്ചാ പോരാ, വയറ് കുറഞ്ഞു. അയ്യോ അതല്ല, അതല്ല സാർ, ചേച്ചിയുടെ വയറ് വരെ ഈ യന്ത്രം ഉപയോഗിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നീ കുറയ്ക്കണ്ട, അത് 10 മാസം കഴിയുമ്പോ താനെ കുറഞ്ഞു. അതല്ല പറഞ്ഞത്, ചേട്ടന് ഈ വയറുണ്ടല്ലോ, ഈ വയറ് കുറയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വയറൊന്ന് കാണിച്ചേ. ഇതല്ലേ? ഇതെന്താണ് പൊറോട്ടക്ക് മാവ് ഒഴിച്ചിട്ട്? അതെ, ഒരു ഷേപ്പും ഒരു ഷേപ്പും ഇല്ല മാഡം. അതായത് വേണ്ട, ഇവിടെ പറഞ്ഞാ ഉണ്ടല്ല ചേട്ടാ. അപ്പൊ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിട്ട് കാര്യം പറഞ്ഞാ മതി. വാങ്ങിച്ചോ? അത് വാങ്ങിക്കാന്നേ, അതിന്റെ ഡീലിംഗ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ ചേട്ടാ, അതിന്റെ വില എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഓക്കെ, ഇപ്പൊ 1/3 നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തരണം, ബാക്കി 18 മാസം കൊണ്ട് അടച്ചു തീർത്താ മതി. പിന്നെ മറ്റേ പറയട്ടെ, മറ്റേ പറയാല്ലേ ചേട്ടാ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ 5000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ല. ഈ അഡ്വാൻസ് പ്രശ്നം നക്കിപ്പറക്കി എങ്ങനെ നോക്കിയാലും 100 രൂപ. 100 രൂപ എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഏതായാലും കച്ചവടം നോക്കട്ടെ, 100 രൂപ. അത് പിന്നെ ചേട്ടാ, വേറെ മറ്റേ പറയട്ടെ. പറയാ, കമ്പനിയുടെ ഓഫർ ഉണ്ട് ഞങ്ങളുടെ. അല്ല, അതുകൂടെ ഒന്ന് കേട്ടെ. കമ്പനിയുടെ ഓഫർ എന്ന് പറഞ്ഞാല് നിങ്ങൾ റെഡി കാഷ് ഈ സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ ഇളവുണ്ട്. അപ്പൊ റെഡി കാഷ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും. അല്ല, സാരി ഫ്രീ ഉണ്ട്. ഈ കുക്കറും വാഷിംഗ് മെഷീനും ഒക്കെ ഫ്രീ ഉണ്ട്. കുക്കറൊക്കെ ഇഷ്ടംപോലെ വീട്ടിലിരിക്കും. നീ ഒന്ന് അഡ്വാൻസ് കിട്ടിയത് 100 രൂപ, 900 രൂപ നഷ്ടം. ഇനി എന്ത് ചെയ്യൂടാ? എടാ, എന്തൊക്കെ പുകിലായിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ലും, അവന്റെ കൊടച്ചക്രം. എടാ, നിന്നോട് ഗേറ്റ് കടന്നപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞാണ്, ഒരക്ഷരം പോലും മിണ്ടിപ്പോരെന്ന്. ഇനി ഞാൻ മിണ്ടൂല, നീ തന്നെ പറഞ്ഞല്ലേ. ഞാനും പറഞ്ഞോളൂ. എടാ, ഞാൻ പറയാം, അതിനൊക്കെ ടോണൊക്കെ ഉണ്ട് ഇത്. അല്ലാതെ ഇത് പറഞ്ഞൊക്കെ ഇനിയിപ്പോ ഞാൻ 18-ാമത്തെ അടവം കെട്ട് എടുക്കാൻ പോകും. എന്താണ്? കൂടെ നിൽക്കണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം. ഓക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ, തുടങ്ങിക്കോ. അടിപൊളിയായിട്ടായി ചേട്ടൻ, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇതാ ചേട്ടനൊരു പേന സമ്മാനമായിട്ട് തരുന്നു. ചേച്ചി എത്ര മോശം ചേട്ടാ. ഇത് ഞങ്ങള് കച്ചവടത്തിനായിട്ടൊന്നും വന്നതല്ല, ഇത് ഞങ്ങള് സൂര്യ ടിവിയുടെ ശതഗുണ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. അപ്പൊ ചേട്ടാ, ഞങ്ങക്ക് സന്തോഷമായി. ചേട്ടൻ അഭിനയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ സന്തോഷം അവിടെ ഇരിക്കട്ടെ. എന്നോട് മേടിച്ചാ 100 രൂപ, അതും കൂടെ കൊടുക്ക്. കൊടുക്ക്, ചുമ്മാ ഒരു ബലം തന്നിട്ട് 100 രൂപ മേടിച്ചു. അപ്പൊ ഓക്കെ ചേട്ടാ. അല്ല, ഇത് എന്നാ ടി വി തന്നെ? 7-ാം തീയതി. 7-ാം തീയതി വ്യാഴാഴ്ച. ഓക്കെ വ്യാഴാഴ്ച. മരപ്പട്ടി കുടുംബിലുണ്ടായോ? പേടിച്ചിട്ട് മനുഷ്യന്റെ കൈയും കാലും പറിച്ചു പോയി. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കാണ്, നമുക്ക് എല്ലാ കാലത്തും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല. ഒന്ന് പോടാ അവിടുന്ന്. ചാനലിൽ ഇതുപോലത്തെ കണാ ഗുണാ പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കാലവും നിലനിന്ന് പോവും മോനെ.